ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലവ് ബേഡ്സിന് അല്ലെങ്കിൽ പ്രണയിനികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആട്ടോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അങ്ങനെ പറയാൻ റീസൺ വേറെ ഒന്നല്ല, നാളെ നമ്മുടെ February 14 ആണ്, അതായത് നമ്മുടെ വാലന്റൈൻസ് ഡേ ആണല്ലേ. പ്രണയിക്കുന്നവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാലന്റൈനിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാലന്റൈനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്ലൈഡിംഗ് കാർഡാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് തന്നെ ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ രണ്ട് പീസസ്സാണ്, ബ്ലാക്ക് രണ്ട് പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഷേപ്പ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക എന്നുള്ളത്. രണ്ടും ഒരുപോലെയുള്ള സൈസാക്കി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ സ്കെയിലൊക്കെ വെച്ച് തന്നെ ചെയ്യുക. നമ്മൾ ഈ ഒരു വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് ഫൈനൽ ലുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും ഒരുപോലെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്ത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റേതും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രണ്ടാമതും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് രണ്ടും ഇപ്പോൾ ഒരേ സൈസാണ് കേട്ടോ. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ നമുക്ക് കുറച്ച് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരളവ് നമ്മൾ മാർക്ക് ചെയ്ത് ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് അറിയത്തില്ല, നിങ്ങൾക്കത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തത്, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കത്രിക വെച്ചിട്ടല്ല ഞാൻ കട്ട് ചെയ്തെടുത്തത്, ബ്ലേഡ് വെച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈസിയായിരിക്കും. ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ ഒരു പീസിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. വൈറ്റ് തന്നെ എടുക്കുക, വൈറ്റ് പേപ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് കാര്യം കഴിയാൻ വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം, ഗ്ലൂ ഗണ്ണിനെ കൊണ്ട് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ മറ്റൊരു പീസും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നാല് എൻഡിൽ മാത്രമേ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. നമുക്കിതിന് ചെറിയൊരു ഗ്യാപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇതിൻ്റെ മിഡിലായിട്ട് ഒരു വശത്ത് നമുക്ക് ചെറിയ ഗ്യാപ്പ് കണ്ടായി, ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വെക്കണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പശ ഒട്ടിക്കേണ്ട കാര്യമില്ല. ഗ്ലൂ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പറിച്ചെടുക്കാൻ വേണ്ടി ഫെവിക്കോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റില്ലായിരുന്നു കേട്ടോ. ഇതാണില്ല, നമ്മൾ ഇനി ഈ ഒരു സൈസിൽ കൂടെ ഇങ്ങനെ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചൊന്ന് കൊടുക്കുക കേട്ടോ. ആ ഒരു ഹോൾ വഴി അതങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ. ഇത് ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ട് ഒരു ഹേർട്ടിൻ്റെ ഷേപ്പ് ഇതിലേക്ക് വരച്ചെടുക്കുന്നുണ്ട്. നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കുക കേട്ടോ. വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പോഴാണെങ്കിൽ പ്രണയിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണല്ലോ. അതായത് നമ്മൾ കോളേജ് പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പം അതിനൊരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ഫീലാണല്ലോ. അപ്പോൾ ഞാനിത് പറയാൻ റീസൺ വേറെ ഒന്നുമല്ല, ഞാനും പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീല്, ആ ഒരു വൈബ് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. നമ്മുടെയൊക്കെ കോളേജ് ലൈഫിൽ ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു വൈബ് കാര്യങ്ങൾ ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ ഈ ഒരു സമയത്ത്. ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായും കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അതൊക്കെ വായിക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര രസം തോന്നുമല്ലോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടായാലും കട്ട് ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വരും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോഴാണ് നല്ല ശ്രദ്ധയോടുകൂടി ഒട്ടിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സ്ലൈഡിങ് കാർഡ് നല്ല അടിപൊളിയായിട്ട് സ്ലൈഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാനിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഗ്ലൂ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം ഫെവിക്കോൾ ആകുമ്പോൾ വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വശം ഞാൻ ഇത് ഈ ഒരു എൻഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പീസ്, ആ സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു പീസിൻ്റെ മേലെയാണ് കേട്ടോ.
അത് നമ്മൾ കറക്റ്റ് ആ മറ്റേ ഷേപ്പിന് ഏകദേശം ടച്ച് ചെയ്ത് നിൽക്കുന്നത്, അതായത് ജോയിൻ ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. അത് നമ്മൾ മറ്റ് ഭാഗത്ത് ഒട്ടിപ്പിടിക്കാതെ നോക്കുക, ആ സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു പീസിൽ മാത്രമേ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പാടുള്ളൂ. ഞാൻ നല്ല നീറ്റായിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്ലൈഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല നീറ്റായിട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എഴുതി കൊടുക്കണം. ഞാനിപ്പോൾ ഐ ലവ് യു എന്നാണ് എഴുതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ, പേന വെച്ചിട്ട്. ഞാനൊക്കെ ലവ് ചെയ്ത് നടക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ റെഡ് എഫ് എമ്മിൽ, പ്രണയമഴ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിതിൻ മിഥില അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് എന്തോ ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോൾ ആ പ്രോഗ്രാം നിങ്ങൾ ആരെങ്കിലും കേട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്ലൈഡിങ് കാർഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇത് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ വാലന്റൈൻസ് ഡേക്ക് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ ഈ ഒരു കാർഡ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വാട്സപ്പിലൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ റീസൺ. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്തെങ്കിലും കൊടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ട് എന്നൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു ബോക്സിലാക്കി വെച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വാലന്റൈൻ ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് ഇപ്പോൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഒരു ഹേർട്ട് ഷേപ്പിൽ കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷസ്.